ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദാ ക്രിസ്മസിൻ്റെ ലൈറ്റുകളൊക്കെ ഇടലായി. അത് കൂടാണ്ട് നമ്മളുടെ പള്ളിയിൽ നിന്ന് നമ്മളുടെ യൂണിറ്റിൻ്റെ വക ക്രിസ്മസ് കരോള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വന്നു. നമ്മളുടെ മൂലയിലാണ് കൃഷ്ണമാഷ്ട മൂല എന്ന് പറയും, അവിടെയാണല്ലോ നമ്മളുടെ വീട്. അപ്പോൾ ആ മൂലയിലാണ് എല്ലാ കാര്യങ്ങളും തുടക്കം. അതുപോലെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യണ സമയമൊക്കെ നമ്മളുടെ ഈ കോർണറിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ വന്നു. എന്താ പറയുക, ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ്. പാപ്പമാരുടെ കളിയും പിന്നെ ഔസേപിതാവും ടാബ്ലോ ഉണ്ണീശോവും മാതാവും. അപ്പോൾ തോമുവിന് ക്രിസ്മസ് ഫാദറിനെ കണ്ടപ്പോൾ പേടിയായി, അവനെന്തോ ഭയങ്കര ഭയമായിരുന്നു, അവൻ കരഞ്ഞു. പാച്ചു പിന്നെ ഒരു വികാരവും ഇല്ലാണ്ട് ഇങ്ങനെ നോക്കി നിന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു പാച്ചുവിനെ പുറത്തിറക്കി നിൽക്കുമ്പോൾ. ഇനി മഞ്ഞൊക്കെ ഉള്ളതല്ലേ, പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയതല്ലേ തമ്പുരാൻ, അത് മനസ്സിലാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഒരു അപ്പാപ്പനും എന്താ പറയുക, ഭയങ്കര നല്ല ഒരു രസമുള്ളൊരു അന്തരീക്ഷം. അങ്ങനെ അവിടെ നിന്ന് നമ്മളുടെ കോർണറിൽ തന്നെ കേക്ക്, അവർ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ചു. നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ലൈറ്റ് ദീപാവലിയുടെ പടക്കമൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കത്തിച്ചു, ലാത്തിയിലേക്ക് കത്തിച്ചു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ക്രിസ്മസിൻ്റെ തുടക്കം, അതായത് കരോളിൻ്റെ തുടക്കം നമ്മളുടെ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ടാബ്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഔസേപിതാവും മാതാവും ഉണ്ണീശവും രണ്ട് മാലാകന്മാരും. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും ആയില്ല, കാരണം എല്ലാവർക്കും വയ്യ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മാറി ഇതാ ക്രിസ്മസിൻ്റെ ആരംഭം ഇവിടുന്ന് ഇന്നത തുടങ്ങിയായി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ലൈറ്റുകൾ ഡോണിന്ന് നേരത്തെ വന്നു. നേരത്തെ വന്ന് ഡോണും ഡാഡിയും കൂടിയിട്ട് ലൈറ്റുകൾ ഇട്ടു. പിന്നെ ഞാനിന്ന് ഒന്ന് കിടന്നുറങ്ങി എണീക്കുമ്പോഴേക്കും ഡിമ്പിളുടെ പഴയ പതിവുപടി വീട് ക്രിസ്മസിൻ്റെ തീമിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളങ്ങനെയാണ്, മുമ്പ് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ തോരണങ്ങളും പിന്നെ സ്റ്റാറും ക്രിസ്മസ് ഫാദറും ഗിഫ്റ്റ് ബോക്സുകളും അങ്ങനെ എല്ലാതും നമ്മൾ വെച്ച് അലങ്കരിക്കാറുണ്ട്. അതുപോലെ ഈ വർഷവും അത് ചെയ്തു. കാരണം ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാച്ചുവും ഡിമ്പിളും പോവും, ആൻസൺ കൊണ്ടുവരാൻ വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പേരിൽ സംഭവങ്ങളൊക്കെ വേഗം വേഗം ഒരുക്കി. അപ്പോൾ ടോമും പാച്ചു ഉറങ്ങണ നേരം കൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പം മുകളിൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടു. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുന് മുകളിൽ ഞങ്ങൾ കയറ്റാറില്ല, കാരണം അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാണ്. അവനവിടെ സ്ഥലം അറിയാത്ത കാരണം ഭയങ്കര പേടിയാണ്. അവനതിൻ്റെ ഇടയിൽ കൂടെ ചാടുകയോ എടുക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പം അങ്ങനെ ഡാഡിയും മോനും കൂടിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ തോമുനെയും മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പാച്ചുവിനെയും മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ മോൾ ഭാഗം അങ്ങനെ അധികം കണ്ടിട്ടില്ല. സംഭവം ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങളുടെ ബാൽക്കണിയാണ്. നിങ്ങളും അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളതിൻ്റെ ഇടയിൽ കൂടെ ഇനി പുറത്തേക്ക് നോക്കി എടുക്കുക, അപകടം പിടിച്ച സ്ഥലമാണല്ലോ. പിന്നെ ഒരു അനുഭവം തൊട്ടടുത്ത വീട്ടിലുണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മൾക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അധികം കടത്താറില്ല. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ എന്താ പറയുക, എല്ലാ വീടുകളിലെയും പോലെ നമ്മളുടെ വീട്ടിലും ക്രിസ്മസ് വന്നു എന്നൊരു തോന്നലായി. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കളി, ഞങ്ങളെ സംബന്ധിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പാച്ചു എങ്ങനെയാണ് എന്നറിയാണ്ട് പാച്ചുവിനെ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ക്രിസ്മസാണ്. ഈ വർഷം എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ദൈവം സഹായിച്ച് ഈ വർഷം രണ്ടുപേരും ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം തന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇന്നലെ വരെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇന്നൊക്കെ ആയപ്പോഴേക്കും എല്ലാം മാറി, എല്ലാവരുടെയും അസുഖങ്ങൾ മാറി, എന്താ പറയുക, കൂടുതൽ ആക്റ്റീവായി. അപ്പോൾ ആൻസൺ ദേ വന്നു. ഇനിയിപ്പോൾ ആൻസൺ ഇന്ന് വന്നിട്ട് ഇനിയിപ്പോൾ നാളെ ഞാൻ തോന്നുന്നുണ്ട് ഡിമ്പിളിനെയും കൊണ്ട് അവർ മുനമ്പത്തേക്ക് പോവും. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പാച്ചുവിനെ മിസ് ചെയ്യാൻ തോന്നുക. തോമുനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു ഇല്ലെങ്കിൽ ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെയാണ്. പാച്ചു ഉണ്ടെങ്കിൽ അവനെന്താ പറയുക, കിടന്നു കൊടുക്കും പാവം. അവന് ഒരു കുറുമ്പും കാണിക്കില്ല കേട്ടോ, എത്ര കുറുമ്പ് കാണിച്ചാലും പാച്ചു പാച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എത്ര വാശി പിടിക്കുന്ന സമയമായാലും പാച്ചുവിനെ കണ്ടാൽ ഒരു ചിരിയ, തിരിച്ചൊന്ന് അടിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒന്നും ചെയ്യില്ല. അത്രയും എന്താ പറയുക, ഞാൻ പറയും ഭയങ്കര സ്നേഹമുള്ള മോനാന്ന് പറയും. അപ്പോൾ അങ്ങനെ ദൈവം തന്ന രണ്ട് മക്കളെയും ഞങ്ങളെന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ കെസ്റ്ററിനെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ്
തുടങ്ങായി. അപ്പം നിങ്ങളും നിങ്ങളുടെ വീടുകളും കാര്യങ്ങളൊക്കെ അലങ്കരിക്കുക. ഉണ്ണീശോനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും എന്താ പറയുക, വീടും ഒരുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നല്ല ദിവസങ്ങൾ ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ മോൾ ഭാഗത്ത് ട്രാമ്പിളിനും പിന്നെ എന്താ പറയുക ട്രെഡ്മില്ലും ഒക്കെ ഇവിടെ ഈ മോളിലാണ് ഉള്ളത്. അപ്പോൾ ഓച്ചു കയറി വന്നു കഴിഞ്ഞാൽ ഓച്ചുവിനും പാച്ചുവിനും തോമുവിനും ഇതുമ്മ കിടന്ന് ചാടലാണ് പണി. അപ്പോൾ അതിൻ്റെ മേളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കയറി കൂടി കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഭയങ്കര ബഹളമാണ്, നമുക്കിങ്ങനെ നെഞ്ചിടിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ചട്ടി നേരെ ഡൈനിങ് ടേബിളിലേക്ക് വീണു. ഭാഗ്യത്തിന് ഡൈനിങ് ടേബിൾ പൊട്ടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ട് പേര് കൂടുമ്പോൾ പേടിയാണ് മനസ്സിൽ. എന്നാലും അതെന്താ പറയാതെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ. അപ്പോൾ ഇനി ക്രിസ്മസ് വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇടയിൽ കുറച്ച് ദിവസം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞില്ല, വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങളുടെ നാളെ ഇപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന് എവിടെയാണ് ഒന്നും നിശ്ചയമില്ല. കാരണം എൻ്റെ ചേച്ചിയുടെ അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റിയെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും. ഇനി കോട്ടയത്ത് പോകണ്ടോ ഡിമ്പിൾ മുനമ്പത്ത് പോയിട്ട് എന്നാ വരിക ഒന്നും അറിയില്ല. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഡാഡിയുടെ ബർത്ത്ഡേ. അപ്പോൾ അതിന് എന്തായാലും ഇവരൊക്കെ വീണ്ടും വരണം. ഞങ്ങൾ ആറ് പേര് കൂടിയിട്ട് കുറേ കാലമായി, ആറല്ല 8 പേര്. അപ്പോൾ ഈ വർഷം 8 പേര് ഒന്നിച്ച് പാൻസൺ വന്ന നിലയ്ക്ക് ഞങ്ങൾ 8 പേരും കൂടിയിട്ട് ഒന്നിച്ചുള്ള ദിവസമാണ് ഇന്ന്. കുറേ കാലങ്ങളാണ് 8 ആൾ കൂടിയിട്ട്. എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ തലേ ദിവസം അങ്ങോട്ട് 8 പേര് കൂടിയിട്ട്, പിന്നെ ഇതുവരെ കൂടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, അത് ഭയങ്കര സന്തോഷം. ഇപ്പോൾ സ്പെഷ്യലാണ് ആൻസൺ വരുന്ന ദിവസം, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണിപ്പോൾ. പിന്നെ ഇത് നമ്മുടെ വാച്ച് തോമൂത കുളിച്ച് സുന്ദരനായിട്ട് വന്നേക്കാട്ടോ. അപ്പം ഞങ്ങൾ പറയും ഓച്ചുവിൻ്റെ അനന്തരാവകാശിയാണെന്ന്. കാരണം എന്ത് പറഞ്ഞാലും അവൻ ആ സ്പോട്ടിൽ അവൻ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തരും. കരയാൻ പറഞ്ഞാൽ കരയും, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആൻസർ കൊണ്ടുവന്നത്, ആൻസർ വന്നു. ഇതാ കേക്ക്, വൈൻ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, പൂനെയെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ അപ്പനും മോനും കൂടിയുള്ള കളിയാണ് അവിടെ, അതൊന്ന് കാണും. അപ്പോൾ ഇതേ അപ്പനും മോനും കൂടിയുള്ള കളിയാണ്. തോമുവിൻ്റെ എന്താ പറയുക, തോമുവിനാണ് കൂടുതൽ ആൻസർ വന്നതിലുള്ള സന്തോഷം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു ദിവസം ഇതേ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അതുവരേക്ക് ബൈ.